അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തുല്ലാഹുർ അൽഹദില്ലാഹുറബില്ല സുഹൃത്തുക്കളെ ഒരു കൊല്ലത്തോളമായി സോഷ്യൽ മീഡിയകളിൽ ഒരു മെസ്സേജ് പാറിപ്പറന്നു നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അഥവാ ഉതൂ ഉണ്ടാക്കിയ വെള്ളം കൊണ്ട് കുളിക്കണമെന്നും ആ കുളി നിർവഹിച്ചാൽ എല്ലാവിധ രോഗങ്ങൾക്കും ശിഫയാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലിപ്പ് അതിന് എന്താണ് രേഖായോ തെളിവോ എന്നോ എന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല എന്നാൽ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്തൽ അത്യാവശ്യമാണ് അങ്ങനെ അദ്ദേഹം അത് അവതരിപ്പിച്ച ആൾ അങ്ങനെ പറയാനുള്ളൊരു കാരണം ഒരു പക്ഷേ തെറ്റിദ്ധാരണയായിരിക്കാൻ സാധ്യതയുണ്ട് അഥവാ ഉദുന്റെ ശേഷം ബാക്കിയുള്ള പാത്രത്തിലെ വെള്ളം അല്പം കുടിക്കൽ സുന്നത്താണ് എന്ന് ഫതില് ഉലു എന്ന് പറഞ്ഞാൽ ഉലു ഉണ്ടാക്കിയ വെള്ളത്തിന്റെ അവശിഷ്ടമായി ബാക്കിയുള്ള കിണ്ടിയിലോ കൂജയിലോ പാത്രത്തിലോ മറ്റോ ഉള്ള ആ വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നും വളരെയധികം ശിഫാക്ക് കാരണമാണെന്നും ഫിക്കഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നും തെറ്റിദ്ധരിച്ചതാണോ എന്നറിയില്ല ഉതോയിന്റെ വെള്ളം കൊണ്ട് കുളിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഉലോയിന്റെ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് ഓരോരുത്തരും സ്വന്തമായി ചെയ്യുന്ന ഉതോ അഥവാ ഒരു വലിയ ഹൌലിൽ നിന്നൊന്നും അല്ലാതെ സ്വന്തമായി ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ വെള്ളം കൊണ്ട് നിർവഹിക്കുന്ന കാര്യമാണ് അതൊരു പാത്രത്തിലേക്ക് എടുത്താൽ തന്നെയും ആ വെള്ളം പാത്രത്തിൽ നമ്മൾ നമ്മളൊരു ലിറ്റർ കൊണ്ട് ഉളവ് ഉണ്ടാക്കിയാൽ ഒരു തൊള്ളായിരം ഗ്രാം ഏകദേശം നമുക്കത് ചിലപ്പം പാത്രത്തിൽ ബാക്കിയായി കിട്ടാം നൂറ് ഗ്രാം ചിലപ്പോൾ ശരീരത്തിലൊക്കെ പറ്റി പിടിക്കും ഉളുവിന്റെ അങ്ങനെ തൊള്ളായിരം ഗ്രാം വെള്ളം യഥാർത്ഥത്തിൽ ആ വെള്ളത്തിന്റെ പേര് മുസ്താമലായ വെള്ളം എന്നാണ് മുസ്താമലായ വെള്ളം കൊണ്ട് ഒരിക്കലും തന്നെ ശുദ്ധീകരണ പ്രക്രിയകൾക്കൊന്നും അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല അഥവാ നമ്മുടെ ശരീരത്ത് എവിടെ കിടക്കുള്ള വിഷയങ്ങൾ കഴുകിക്കളയാമെന്നല്ലാതെ അതേസമയം ഫറലായ രീതിയിൽ കൈകിക്കളയേണ്ട നിബന്ധനകളോടുള്ള അതിനുമ്പോൾ പറ്റില്ല അതിന് തൊഹൂറായ വെള്ളം തന്നെ വേണം അപ്പം മുസ്താമലായ വെള്ളമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരാൾ സ്വന്തമായിട്ടൊരാൾ ഉണ്ടാക്കിയാൽ തന്നെ അവശേഷിക്കുന്ന വെള്ളം ആ വെള്ളം കൊണ്ട് കുളിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ളൊരു സാധ്യത വലിയ ഒരു ഹൌ പോലെയുള്ള ഇരുന്നൂറ് ലിറ്ററോളം വരുന്ന ഒരു ടാങ്കിയിലേക്ക് ഒരുപാട് ആളുകൾ ഒതുണ്ടാക്കുന്നുണ്ട് ആ വെള്ളം ഒന്നായിട്ട് അതിൽ ശേഖരിച്ചിട്ടുണ്ട് ആ ശേഖരിച്ച വെള്ളമാണെങ്കിൽ അത് മുസ്താമലായ വെള്ളം അധികരിച്ച വെള്ളമായതുകൊണ്ട് അത് തൊഹൂറിന്റെ പദവിയിലെത്തും ഇരുന്നൂറ് ലിറ്ററോളം ആയാൽ ആ വെള്ളം കൊണ്ട് കുളിക്കുക എന്നുള്ള വിശദീകരണം അദ്ദേഹം നൽകിയിട്ടില്ല എന്നതിനാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന വെള്ളം കൊണ്ട് ഓരോരുത്തർക്കും കുളിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കുളിപ്പിക്കാം എന്നാണ് എങ്കിൽ അത് അബദ്ധമായ ഒരു ധാരണയാണ് ഷാഫി മദ്ഹബ് അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ മറ്റേതെങ്കിലും മദഹബുകൾ അത് നിൽക്കുമെന്ന് തോന്നുന്നുമില്ല അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കിയ വെള്ളം കൊണ്ട് കുളിക്കാൻ വല്ല മാർഗവുമുണ്ടോ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ മാർഗ്ഗമാണുള്ളത് നമ്മുടെ വീടില് വീട്ടുകാരൊന്നായിട്ട് ഒതു വെള്ളം ഒരു വലിയ പാത്രത്തിൽ ശേഖരിച്ച് ആ ശേഖരിച്ച വെള്ളം ഇരുന്നൂറ് ലിറ്റർ ആയാൽ അതിന്റെ മുസ്താമൽ ആയ വെള്ളം എന്ന വിശേഷണം പോയി തൊഹൂർ എന്ന വിശേഷണത്തിലേക്ക് അത് നീങ്ങും ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാവുന്നതാണ് കാരണം തൊഹൂറായ വെള്ളം കൊണ്ട് കുളിക്കുന്നത് പോലെയാണ് അല്ലാതെ കുളിക്കുക എന്നുള്ളത് ശരീരത്തിലെ വെള്ളം കഴുകുക എങ്കിൽ ഭാഷാർത്ഥത്തിൽ അതിനും എന്ന് പറയാം കാരണം ഉസ്ലി എന്ന് പറഞ്ഞാൽ സൈലാനുൽ മാ അല ഷെയ്ഇ എന്നാണ് ഒരു വസ്തുവിന്റെ മേൽ വെള്ളം ഒലിപ്പിക്കുക എന്നാണ് കുളി കുളി എന്ന് പറഞ്ഞ ആ ഭാഷാ പ്രയോഗത്തിൽ ശരയിയായിട്ട് കുളി എന്ന് പറഞ്ഞാൽ സൈലാനുഹു അല നീയത്തോടുകൂടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളത്തിനെ വാസ് ചെയ്യിപ്പിക്കുക എന്നാണ് അപ്പോൾ ആ രീതിയിൽ കുളിക്കാനുള്ള വകുപ്പ് സാധാരണ കുറഞ്ഞ വെള്ളം കൊണ്ടുണ്ടാവില്ല ആ വെള്ളത്തിന് മുസ്താമൽ എന്ന പദവി വിട്ടുമാറുകയുമില്ല പദവി വിട്ടുമാറണമെങ്കിൽ ഒരുപാട് ആളുകൾ ഒതു ഒരു ഇരുന്നൂറ് ലിറ്ററോളം വരുന്ന വെള്ളം ഒരു ടാങ്കിയിലെ വെള്ളം ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കാം പക്ഷെ അങ്ങനെ ഒരു വെള്ളം കൊണ്ട് കുളിക്കുന്നതിന് വലിയ പ്രത്യേകതയും ഉണ്ടോ അത് പണ്ഡിതന്മാര് വ്യക്തമാക്കിയതായി ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല സാധാരണ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഓരോ മനുഷ്യന്മാരും ഒതുവ് ചെയ്യുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നുമുള്ള എല്ലാ ദോഷങ്ങളും ആ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്നാണ് അപ്പോൾ ആ ദോഷങ്ങൾ വഹിച്ചുകൊണ്ടുപോകുന്ന വെള്ളം അത് തബറുക്കിന് വേണ്ടി ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പറ്റില്ലേ എന്ന ചർച്ച അവിടെ അവശേഷിക്കുകയാണ് ഇനി ഏതായാലും തബറുക്കിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള പക്ഷം സ്വീകരിക്കുമ്പോൾ അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് കുളിക്കാവുന്നതാണ് പക്ഷെ അതുകൊണ്ട് രോഗം മാറും എന്നൊക്കെ ആരെങ്കിലും അഭിപ്രായപ്പെട്ടതായി ശ്രദ്ധയിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം പിന്നെ ഈ വെള്ളത്തിനെ വെള്ളത്തിനെക്കുറിച്ച് സാധാരണഗതിയിൽ ഒരു പള്ളിയിൽ നിന്ന് ഒരാൾ ഹൌദിൽ നിന്ന് മുസബ്ബലായ അഥവാ പൊതുവായ ആവശ്യത്തിന് വേണ്ടി മൌക്കൂഫായ വെള്ളം കൊണ്ടാണ് ഒരാൾ ഒളിവ് ചെയ്യുന്നത് എങ്കിൽ നമ്മളെ ഈ ടാങ്കി ഇരുന്നൂറ് ലിറ്ററുള്ള ടാങ്കി എന്ന് പറയുന്നത് നമ്മളുടെ അധികാരത്തിലുള്ള വെള്ളം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സ്വന്തം കാശു കൊടുത്തതോ നമ്മൾ സ്വന്തം കിണറുകഴിച്ചതോ അല്ലെങ്കിൽ മഴവെള്ളമായി നമുക്ക് സ്വന്തം കിട്ടിയതോ ആയ വെള്ളം കൊണ്ട് മാത്രം ഉപയോഗിച്ചാലാണ് അതേസമയം പള്ളിയിലെ ഹൌസിലുള്ള വെള്ളം എന്ന് പറയുന്നത് പൊതുവെള്ളമാണ് എന്നുവെച്ചാൽ മുസബ്ബലായ വെള്ളം എന്നാണ് അതിന് പറയൽ അത് മൂന്ന് തവണയിലേറെ കൈകൾ പോലും അതിൽ നിന്ന് ഹറാമാണ് ഒളൂവിൽ മൂന്ന് വട്ടം കൈകൾ സുന്നത്തുണ്ടെങ്കിൽ നാലാമത്തെ ഒരു വട്ടം അതുകൊണ്ട് കൈകൾ പോലും അത് ഹറാമാണ് ആ വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് കുളിക്കാനും വകുപ്പില്ല സാധാരണഗതിയിൽ അതുകൊണ്ട് തന്നെ ഇനി ഹൌദര വെള്ളമാണെങ്കിലാണിപ്പോൾ പറഞ്ഞത് അപ്പൊ കുളിക്കാൻ വകുപ്പുള്ളൊരു വെള്ളം നമ്മളെ വീടുകളിൽ നമ്മൾ അധികാരത്തിൽ ശേഖരിക്കപ്പെടുന്ന ഇരുന്നൂറ് ലിറ്ററോളം വരുന്ന മുസ്തേമലായ വെള്ളം വഴി തൊഹൂറായി കിട്ടിയ വെള്ളം കൊണ്ട് മാത്രമാണ് അല്ലാത്ത വെള്ളം കൊണ്ടെല്ലാം കുളിക്കാൻ പറ്റുമെന്ന ധാരണ വരുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പലരും തെറ്റിദ്ധരിച്ച് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏതൊരു കുളിയാണെങ്കിലും ആ കുളിക്ക് ഈ പറഞ്ഞ രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് വെള്ളം ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്തിക്കുക മറ്റൊന്ന് നീയത്ത് അപ്പൊ നീയത്തോടുകൂടെ ചെയ്യേണ്ട കുളിക്ക് ആണ് യഥാർത്ഥത്തിൽ ശറയിയായ കുളി എന്ന് പറയുന്നത് അത് സുന്നത്തായ കുളികളാണെങ്കിലും ആ നീയത്ത് വേണം സുന്നത്തായ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് കരുതണം അല്ലാതെ വെറും കുളിക്കുന്നു എന്ന് മാത്രം കരുതിയാലും അത് ശറയിൽ കുളിയായി പരിഗണിക്കപ്പെടുകയില്ല ഒരു ലക്ഷ്യവുമില്ലാതെ കാരണവും പറയാതെ അതുപോലെ തന്നെ വൃത്തിയാക്കുന്നു എന്ന് കരുതിയിട്ട് കുളിച്ചാലും പറ്റില്ല ഉദാഹരണം നിസ്കാരത്തിന് വേണ്ടി കുളിക്കുന്നു എന്ന് കരുതിയാൽ അത് അംഗീകരിക്കപ്പെടുന്നതാണ് അതേസമയം ഞാൻ കുളിക്കുന്നു അല്ല അല്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കുന്നു എന്ന് കരുതിയാലും അതിനെ കുളി എന്ന നിർവചനത്തിൽ വരില്ല കാരണം പരിഗണിക്കപ്പെട്ട നീയത്ത് അവിടെ വരാത്തതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുളിക്ക് നിബന്ധനയാക്കപ്പെട്ടത് വെള്ളം കൊണ്ട് ശരീരത്തിൽ വ്യാപകമാക്കുക എന്നുള്ളതാണ് ആ വെള്ളം തന്നെ ഉദൂന് എന്നത് വെള്ളമാണോ ഉപയോഗിക്കാൻ പറ്റുക തൊഹൂറായ വെള്ളം മാത്രമേ പറ്റുള്ളൂ ആ വെള്ളം തന്നെ ആവണം അപ്പൊ ഒരു വെള്ളം തൊഹൂറായി വരണമെങ്കിൽ മുസ്താമിലായ വെള്ളം ആണെങ്കിൽ അത് നൂറ്റി എൺപത്തിരണ്ട് ലിറ്ററിലേറെ വരണം അങ്ങനെ ശേഖരിച്ച വെള്ളം കൊണ്ട് തന്നെ കഴുകിയാൽ അതുകൊണ്ട് ബർക്കത്ത് കിട്ടുമെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ആധികാരികമായ ഒരു വീക്ഷണമാണ് എന്ന് തോന്നുന്നില്ല കാരണം പല ആളും പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ കൂടെയാണ് അവന്റെ വെള്ളം ഉറ്റിപ്പോകുന്നത് അങ്ങനെ ദോഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അത്ര പവർ ഉള്ളതാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇനി ആരെങ്കിലും അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ നിഷേധിക്കുന്നുമില്ല അപ്പോൾ ഈ ശരീരത്തിൽ നിന്നും വിറ്റിയ വെള്ളം കൊണ്ട് ഇനി തവറുക്കിന് വേണ്ടിയാണ് എങ്കിൽ അതുകൊണ്ടൊരു കഴികൽ നടത്താം അതുകൊണ്ട് കുളി നിർവഹിക്കാൻ ഒരിക്കലും അതുകൊണ്ട് കഴിയില്ല ഈ രീതിയിൽ പിന്നെ ആ വെള്ളം എടുത്തുകൊണ്ട് ഒരു തൊണ്ണൂറ് തൊള്ളായിരം ഗ്രാം വെള്ളമാണ് ഒരാൾ ഒതുണ്ടാക്കിയത് ബാക്കിയുള്ളത് എങ്കിൽ ആ വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒതുണ്ടാക്കിയതിന്റെ ശേഷമോ അല്ലെങ്കിൽ ശരീരത്തിൽ കുളിച്ചതിന്റെ ശേഷമോ ശരീരത്തിൽ വർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പൂശാം എന്ന് മാത്രമേ അതിൽ നിന്നും മനസ്സിലാക്കപ്പെടുകയുള്ളൂ ഇങ്ങനെ പൂശാം എന്നും നമ്മളെ ദൃഷ്ടിയിലെവിടെയും പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ നമ്മൾ നിഷേധിക്കുന്നുമില്ല അപ്പൊ അതാണ് അത് സംബന്ധമായിട്ട് അത് വലിയൊരു സംഭവമായിട്ട് വലിയൊരു കാര്യമായിട്ട് വലിയൊരു അസിദ്ധൌഷമായിട്ട് ആരും മനസ്സിലാക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു സുബാനു ഹത്ത ദീനിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ അത് കണ്ടെത്തി അതിന്റെ തെളിവടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പറയാനും പറയിപ്പിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും സന്ദേശങ്ങൾ നൽകുവാനും അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ അനു അഹമ്മദുറബുല്ല السلام عليكم ورحمه الله وبركاته